ഹായ് ഞാൻ ഷബീർ പുള്ളി കഴിഞ്ഞ ദിവസം പ്രൊക്രാസ്റ്റിനേഷൻ ഒരു സംഭവത്തെ നീട്ടി വെക്കുന്നതുകൊണ്ട് അതിനുള്ള കാരണങ്ങളും അതിനുള്ള ലക്ഷണങ്ങളും ഞാൻ വിവരിക്കുകയുണ്ടായി എനിക്ക് തോന്നുന്നു വീഡിയോ കണ്ട പലരും സ്വയം തിരിച്ചറിയുന്നതിനു വേണ്ടിയിട്ട് ആ സമയത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ കാരണം എന്താണ് വെച്ചാൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനെ നീട്ടി വെക്കുന്നതുകൊണ്ട് പലപ്പോഴും ആ കാര്യത്തിന്റെ ലാഭം അതിന്റെ റിസൾട്ട് നമുക്ക് നഷ്ടപ്പെടാറാണ് പതിവ്. അപ്പോൾ ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ നീട്ടി വെക്കുന്നതുകൊണ്ട് മാറ്റി വെക്കപ്പെടുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടത്തെ പരിഹരിക്കാൻ എങ്ങനെയാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷനെ ആ നീട്ടി വെക്കൽ പ്രക്രിയയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതിന്റെ ഏതാനും ചില ടിപ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും ചില ഐഡിയാസ് നിങ്ങളോട് പറയപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് സ്വയം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നീട്ടിവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് ആദ്യമായി ചെയ്യേണ്ടത് ഇതുവരെ ചെയ്തതിന് സ്വയം മാപ്പ് നൽകുകയാണ്. നമ്മൾ ഇതുവരെ ചെയ്തത് കുറ്റബോധത്തോട് കൂടിയിട്ടാണ് ഇനി ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇനിയുള്ള കാര്യങ്ങളും നീട്ടിവെക്കാതെ നിവൃത്തി ഉണ്ടാവില്ല. സോ ഇതുവരെ ഉള്ളത് ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തമായിട്ട് ഒരു മാപ്പ് നൽകുന്ന പ്രക്രിയയാണ് ആദ്യമായി ചെയ്യേണ്ടത്, സ്വയം ക്ഷമിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ പ്രോഗ്രസ് വിലയിരുത്തപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവണം. നിങ്ങൾ എന്ത് ലക്ഷ്യത്തോട് കൂടിയിട്ടാണോ നീട്ടിവെക്കാത്ത രീതിയിൽ ആ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എ ഓർ ബി ഏതൊരു പ്രവർത്തനമാവട്ടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പ്രോഗ്രസ് വീക്കിലെങ്കിലും, ഡെയിലി ഇല്ലെങ്കിൽ വീക്കിലെങ്കിലും അതിൻ്റെ ഒരു പരിശോധന നടത്തിക്കൊണ്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം. ഞാൻ എവിടെ എത്തി, അങ്ങനെയെങ്കിൽ നമുക്ക് വീക്കിൽ തന്നെ ഒരു ടാർഗറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഒരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യലി ആവാം, പ്രവർത്തനങ്ങളുടെ അളവാവാം, പേഴ്സൻറ്റേജ് ആവാം, എന്താണെങ്കിലും അതിൽ എത്തപ്പെടുന്ന അവസ്ഥയുടെ ഒരു കാര്യത്തെ നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടായി എന്നുള്ളത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ വിലയിരുത്തപ്പെടുകയാണെങ്കിൽ നീട്ടിവെക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. പ്രോമിസ് യുവർ റിവാർഡ്സ്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമ്മാനങ്ങൾ നൽകുക, നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ കൂടെ ആവട്ടെ ഫാമിലിയുടെ കൂടെ ആവട്ടെ, മാസത്തിലൊരിക്കൽ രണ്ട് മാസത്തിലൊരിക്കലെങ്കിലും ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യുക. ഞാൻ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ട്രിപ്പുണ്ട്, ആ ട്രിപ്പ് ഞാൻ നടത്തും, അത് ഫാമിലി ആവട്ടെ മക്കളോടൊപ്പം ആവട്ടെ ഫ്രണ്ട്സിനോടൊപ്പം ആവട്ടെ ഞാനത് ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക. അതുപോലെ തന്നെ ഞാനൊരു ട്രീറ്റ് നൽകും, എൻ്റെ ഫ്രണ്ട്സിന് ട്രീറ്റ് നൽകും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് ട്രീറ്റ് നൽകും, ഞാനൊരു പാർട്ടി വീട്ടിൽ വെച്ച് നടത്തും എന്നൊക്കെയുള്ള രീതിയിലുള്ള റിവാർഡ്സ് നിങ്ങളുടെ പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങൾക്ക് നൽകുന്ന, നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഉത്തേജകം, ആവേശം നിലനിർത്തുന്നതിന് വേണ്ടി കൂടി അത് സാധിക്കുന്നതാണ്. പിന്നൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു ടാസ്കും ഏറ്റെടുക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമം നടത്തുക. എനിക്കത് ചെയ്യാൻ കഴിയും, ഞാനത് നേടിയെടുക്കും, ഐ ക്യാൻ, എന്നെക്കൊണ്ട് കഴിയുമെന്നുള്ള കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മനോഭാവം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് റിവാർഡ് ഉണ്ടാക്കുന്നു, സ്വന്തമായിട്ട് പ്രോഗ്രസ് അച്ചീവ് ചെയ്യുന്നു, അത് വിലയിരുത്തപ്പെടുന്നു. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും അത് കോൺഫിഡൻറ്റ് വളർന്നുകൊണ്ടിരിക്കും. ഈ വളർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പുതിയ പുതിയ അച്ചീവ്മെൻറ്റുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തുക, ടാസ്ക് ഏറ്റെടുക്കാനുള്ള തൻ്റെ ഇടം കാണിക്കുക. ഇതാണ് നാലാമതായിട്ടുള്ള പോയിന്റ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ചെറിയ ടിപ്പാണ്, പക്ഷെ വളരെ ആവേശം നമുക്ക് അതിൽ നിന്നുണ്ടാക്കും. ഇഷ്ടത്തോടു കൂടി മനോഭാവം ഇഷ്ടമായിരിക്കണം, ഞാൻ അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്നു, എനിക്കത് വളരെ രസമാണ്, എനിക്ക് ആവേശമാണ്, എനിക്ക് അതിൽ നിന്ന് എന്ത് കിട്ടിയാലും ഞാൻ അതിനെ സ്വീകരിക്കും എന്ന് ഇഷ്ടത്തോടു കൂടി, നല്ല സ്വഭാവത്തോടു കൂടി, നല്ല സന്തോഷത്തോടു കൂടി പ്രവർത്തനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുക. സോ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഭയങ്കര മധുരമുള്ളതായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിനൊരു കൃത്യമായിട്ടുള്ള ഡെഡ് ലൈൻ വെക്കുക. ഒരു പ്രവർത്തനത്തെ നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് അതിനൊരു ഡെഡ് ലൈൻ വെച്ച് കഴിഞ്ഞാൽ ആ കട്ട് ഓഫ് ഡേറ്റിൽ തന്നെ നിങ്ങൾക്ക് തീർക്കണം എന്നുള്ള ആവേശമുണ്ടെങ്കിൽ, നിങ്ങൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ വെച്ച ഡേറ്റിൻ്റെ ഒരു ദിവസം മുമ്പെങ്കിലും നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. സോ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. ഒരു കാര്യത്തെ നാളെയാവാം മറ്റന്നാളെയാവാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതിൽ നിന്നുള്ള
നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ടിപ്സാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാവരും ജീവിതത്തിൽ പ്രായോഗികമാക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, നിങ്ങളിത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾ കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. എല്ലാവർക്കും ആശങ്കകൾ അകറ്റിക്കൊണ്ട് നീട്ടിവെക്കൽ പ്രക്രിയ മാറ്റിവെച്ചുകൊണ്ട് ആവേശജനകമായിട്ടുള്ള ഒരു ജീവിതമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.